ഹലോ, എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് ഷോർട്ട് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷനിൽ കെമിസ്ട്രി ടിപ്സ് പ്രൊവൈഡ് ചെയ്ത കോഴ്സസാണ് ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ കോഴ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടായിരുന്നു എല്ലാ പോർഷൻസും കവർ ചെയ്തിരുന്നത്. മൊഡ്യൂൾ വൈസ്, ടോപ്പിക് വൈസ്, നോട്ട്സും അതുപോലെ തന്നെ ക്ലാസ്സസും വീഡിയോ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരുന്നു. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കും റിലേറ്റഡ് ആയിട്ടുള്ള എം സി ക്യൂസും പ്രൊവൈഡഡ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ വളരെ കൺസൈസ് ആയിട്ടായിരുന്നു നോട്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതും. മാത്രമല്ല, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ മാം പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. അതിൽ ഓരോ വീക്കിലി ഷെഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഒപ്പം തന്നെ വീക്കിലിയിൽ തന്നെ മൊഡ്യൂൾ വൈസ് ആണെങ്കിലും അതോടൊപ്പം ഡെയിലി നമുക്കുള്ള ടാർഗറ്റും തരാറുണ്ടായിരുന്നു. അതോടൊപ്പം ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്നുള്ള രീതിയിൽ ഒരു മാം ഡെയിലി നമുക്ക് ആ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മെസ്സേജായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയും നമ്മളത് റിപ്ലൈ ചെയ്യേണ്ടതുമായിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കറക്റ്റായിട്ട് പോർഷൻസ് കവർ ചെയ്യാനായിട്ട് ഒരു പ്രചോദനമായിരുന്നു. പിന്നെ വീക്കിലി ടെസ്റ്റ്സ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ റിവിഷൻ ആണെങ്കിലും പ്രോപ്പറായിട്ട് ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴ്സസിൽ. എക്സാമിന് മുന്നേ തന്നെ പോർഷൻസ് കംപ്ലീറ്റ് ആക്കാനും അതുപോലെ അതിനുശേഷം റിവിഷൻ പ്ലാൻ ചെയ്യാനും ചെയ്തിരുന്നു. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു ഒരു കോഴ്സ് ചെയ്തിരുന്നത്. അതോടൊപ്പം നമുക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷനായിട്ട് ക്വിക്ക് റിവിഷൻ പോയിൻറ്സും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വിക്ക് റിവിഷൻ എന്ന് പറയുന്നത് വളരെയധികം കൺസൈസ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ റിവൈസ് ചെയ്യാനൊക്കെ യൂസ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ ഒരുപാടധികം എം സി ക്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും ഇതുപോലെയുള്ള എക്സാംസിന് സഹായിക്കുന്നത് മാക്സിമം എം സി ക്യൂസ് ആണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നമുക്ക് ആവശ്യമുള്ള അത്രയും തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതലും എം സി ക്യൂസ് കെമിസ്ട്രി ടിപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്തെങ്കിലും അതിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ മാം കറക്റ്റായിട്ട് നമ്മൾ ഇൻഫോം ചെയ്താൽ കറക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായിരുന്നു ഈ ഒരു കോഴ്സ് എടുത്തത്. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം മാമിൻ്റെ കോൺസ്റ്റൻറ്റ് സപ്പോർട്ടും മോട്ടിവേഷനും ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് കുറച്ച് ഒരു സമയമാകുമ്പോൾ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ പോലും സപ്പോർട്ട് ചെയ്യാനായിട്ട് മാം കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ടായിരുന്നു. അതുപോലെ നമുക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും പ്രിപ്പറേഷനിൽ വിഷമമുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പോലും കഴിയുന്ന രീതിയിലൊരു നല്ല മെൻറ്ററായിട്ട് മാം ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു കെമിസ്ട്രി ടിപ്സിൻ്റെ. പിന്നെ ഡിസ്കഷൻ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. അതായത് എക്സാം ടൈം ആവോറായപ്പോഴേക്കും നമുക്ക് ഗ്രൂപ്പായിട്ട് വാട്സപ്പിൽ ഒരു ടൈമിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇടുകയും എല്ലാവരും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് കോമ്പറ്റീഷൻ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ കോഴ്സാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എത്ര പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നല്ല യൂസ്ഫുള്ളായിരുന്നു. അതോടൊപ്പം അവസാനമൊക്കെ നമ്മൾ വീഡിയോ ചാറ്റും അതായത് വീഡിയോ ഗ്രൂപ്പ് മീറ്റ് ഗൂഗിൾ മീറ്റ് വഴിയും ഡിസ്കഷനൊക്കെ നടത്തിയിരുന്നു. അതും ഭയങ്കര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കുട്ടികൾ തന്നെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു മെത്തേഡും വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി ടിപ്സിൻ്റെ ഈ കോഴ്സ് പർച്ചേസ് ചെയ്തതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ എൻ്റെ പേഴ്സണൽ സ്റ്റഡി ടിപ്സ് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും മെയിനായിട്ട് നമ്മൾ കൺസൈസ് ആയിട്ട് പഠിക്കുക. പി എസ് സിയുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഒരുപാട് വാസ്റ്റായിട്ടല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ സിലബസിൻ്റെ നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കുക, എന്തൊക്കെയാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യം. പിന്നെ മാക്സിമം എം സി ക്യൂസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എം സി ക്യൂസ് വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി മനസ്സിലാക്കി പോവുക. അത് അഥവാ നമുക്കറിയാത്ത ഒരു ഏരിയ ആണെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒന്ന് വായിച്ചിട്ട് പോവുക. പിന്നെ റിവൈസ് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. മോഡൽ എക്സാംസൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഒ എം ആർ ഷീറ്റിലൊക്കെ ഡാർക്കനിങ് അത് ചെയ്യാനായിട്ടുള്ളത് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ കെമിസ്ട്രി ടിപ്സൊക്കെ പോലെയാണ് എങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ തരും. അത് നന്നായിട്ട് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. അപ്പോൾ അതിനെ വളരെ റിലീജിയസ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക. അത് നന്നായിട്ട് പഠിക്കുക, ആ ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസും ഒക്കെ പഠിച്ച് മോക്ക് ടെസ്റ്റ് ഒരുപാട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കെമിസ്ട്രി ടിപ്സിൽ. അപ്പോൾ അങ്ങനെ മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി
കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ പി എസ് സി കേരള പി എസ് സിയുടെ ഒരു ഇതിൽ നമുക്ക് ഇൻ ഡെപ്ത് സ്റ്റഡിയേക്കാളും നമുക്ക് എല്ലാത്തിനും പറ്റിയിട്ടും ഐഡിയ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. എന്തായാലും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നമുക്ക് ബേസിക് ഐഡിയ നമ്മൾ ആദ്യം തിയറി പഠിച്ച് ഉണ്ടാക്കുക, അതിനുശേഷം മാക്സിമം ടു മാക്സിമം എം സി ക്യൂസ് സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് റിവിഷൻ ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്. അപ്പോൾ മാക്സിമം എം സി ക്യൂസ് സോൾവ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ അത് മാക്സിമം വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എക്സാം, നമ്മൾ ഇങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പേഷ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡ്, പ്രസൻസ് ഓഫ് മൈൻഡൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എക്സസൈസസ് ഡെയിലി ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതൊക്കെ നമുക്കൊരു എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് തരും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് എ ബിഗ് താങ്ക്സ് ടു ഷബാന മാം ആൻഡ് ദ എൻ്റയർ കെമിസ്ട്രി ടിപ്സ് ടീം. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് മാമിനും കെമിസ്ട്രി ടീച്ചറിനും ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള കോഴ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.